പാലാരിവട്ടം മേൽപ്പാലം നിർമ്മിച്ചതിലെ ക്രമക്കേട് കണ്ടെത്തുമെന്നും കർശന നടപടിയെടുക്കുമെന്നും പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. പാലത്തിന്റെ നിർമ്മാണത്തിലും മേൽനോട്ടത്തിലും ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി നിർമ്മിച്ച ഈ പാലത്തിലെ അപാകതകൾ പരിഹരിക്കാൻ കേവലം അറ്റകുറ്റപ്പണി നടത്താനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് പാലം പുനഃസ്ഥാപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറയുന്നു. പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണത്തിലെ ക്രമക്കേടിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതും. പാലത്തിൻ്റെ അടങ്കൽ 47 കോടി രൂപയാണ്. 37 കോടി രൂപയുടെ ജോലിയാണ് കോൺട്രാക്ടർ ചെയ്തിരിക്കുന്നത്. അതിൽ നിയമപ്രകാരം പിടിച്ചുവെക്കേണ്ടത് ഒഴിച്ച് 35 കോടിയും സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രവൃത്തിയുടെ കാലാവധി 3 വർഷമാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിടിച്ചുവെച്ച തുക കൊടുക്കുകയുമുള്ളൂ. ഈ പണം കേന്ദ്ര സർക്കാർ തന്നതാണെന്ന് ചിലർ ചർച്ചകളിൽ ഉന്നയിക്കുന്നുണ്ട്. കോർപ്പറേഷൻ നൽകിയതാണെന്ന് ചിലർ പറയുന്നുമുണ്ട്. കുരുടൻ ആനയെ കാണുമ്പോൾ മുറം പോലെയിരിക്കുന്നു, തൂണ് പോലെയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് സമാനമാണിത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പണം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നൽകിയതാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡ് ഫണ്ട് ബോർഡ് മുഖേനയാണ് പണം നൽകിയിരിക്കുന്നതും. അതും ഒരു പ്രധാനപ്പെട്ട PWD കമ്പനി തന്നെ. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഇത്. കേരള റോഡ് ഫണ്ട് ബോർഡിൽ നിന്നും മറ്റൊരു കമ്പനിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് തുക കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുമില്ല. ആ പണം ഇതുവരെ തിരിച്ചടച്ചിട്ടുമില്ല. ഈ നടപടിയും അന്വേഷിക്കേണ്ടതുണ്ട്. മദ്രാസ് IIT റിപ്പോർട്ട് കിട്ടിയിട്ട് 1 വർഷമായെന്നാണ് ചില സുഹൃത്തുക്കൾ ചർച്ചയിലൂടെ പറയുന്നതും. അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇത്തരം ഗൗരവമേറിയ സ്ഥിതിവിശേഷത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ പാടില്ല. അവരെ പഠനത്തിന് ചുമതലപ്പെടുത്തിയിട്ട് തന്നെ ഏകദേശം 6 മാസമായിട്ടുള്ളൂ. മദ്രാസ് IIT റിപ്പോർട്ട് വന്നിട്ട് 1 മാസവും. അപ്പോൾ തന്നെ IIT പ്രതിനിധികളെ കൂടി വിളിച്ചു ചേർത്ത് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിനാണ് ഇപ്പോൾ പാലം അടച്ചിട്ടിരിക്കുന്നതും. ഒരു നിമിഷം പോലും വൈകില്ലെന്ന് മാത്രമല്ല, കൃത്യസമയത്ത് തന്നെ ഇടപെട്ടുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇതിനെയൊക്കെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള സംസ്കാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ കേരളത്തിൽ എന്ത് രാഷ്ട്രീയ സംസ്കാരമാണുള്ളതെന്നും ചോദിക്കുന്നു. കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ മാറ്റിപ്പറയാൻ പാടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. തെറ്റ് കാണിച്ചത് ആരാണോ അവരുടെ മേലിൽ ഉത്തരവാദിത്തം ചുമത്തും. അത്തരത്തിൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അതനുസരിച്ചുള്ള നടപടികളായിരിക്കും സർക്കാർ ആലോചിക്കുക. വകുപ്പ് തലത്തിലും മദ്രാസ് IIT നടത്തിയ അന്വേഷണത്തിലും ക്രമക്കേട് നടന്നതായി വളരെ വ്യക്തമാണ്. സാങ്കേതിക പിഴവാണ് പാലത്തിൻ്റെ ടാറിംഗ് ഇളക്കിപ്പോകുന്നതിനും തൂണുകളിൽ വിള്ളൽ ഉണ്ടാക്കുന്നതിനും കാരണമായതെന്നും IIT റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. പാലത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും റിവ്യൂ നടത്തിയിട്ടില്ല, കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ചെയ്യുന്ന ഏതൊരു കൺസ്ട്രക്ഷനും 2 മാസത്തിലൊരിക്കൽ റിവ്യൂ നടത്തും. അങ്ങനെ ചെയ്യുമ്പോൾ പോരായ്മകൾ അറിയാനുമാകും. ഗുരുതരമായ തരത്തിൽ പാലത്തിന് തകരാറുണ്ടോയെന്ന് മദ്രാസ് IIT പറഞ്ഞ ശേഷം സത്വര നടപടികൾ സ്വീകരിച്ച ഒരു സർക്കാരിൻ്റെ നടപടികളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരോ പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥരോ ശ്രമിച്ചാൽ അവർക്ക് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായി വരുമെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സർക്കാർ തീരുമാനം വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.